ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അതേഴ്സ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡെസേർട്ടാണ്. വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒട്ടും സമയം കളയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇഫ് യു ആർ വാച്ചിങ് അവർ വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഏത്തപ്പഴം ഡെസേർട്ടിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പഴം, ഏത്തപ്പഴം തന്നെ ഒരു എണ്ണം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ബോയിൽ ചെയ്തതാണ്. കോക്കനട്ട് മിൽക്ക് ഒരു കപ്പ്, നിങ്ങൾക്ക് റെഗുലർ മിൽക്കും എടുക്കാം, പക്ഷേ കോക്കനട്ട് മിൽക്കാണ് ടേസ്റ്റ് ഉള്ളത്. ശർക്കര ആവശ്യത്തിന് അരിപ്പൊടി, വറുത്തത് ആവശ്യത്തിന് കാഷ്യൂനട്ട്, കിസ്മസ്, ഏലക്കപ്പൊടി ആൻഡ് ഗീ. ആദ്യം തന്നെ നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയും ഉള്ളിലുള്ള കറുത്ത കുരുവും കളയാം. എന്നിട്ട് മിക്സിയിലിട്ട് വെള്ളം ഒന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റാക്കിയെടുക്കാം. ഞാനെടുത്ത പഴം ക്ലീൻ ആക്കിയിട്ട് മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാണ്ട്. നന്നായി പഴം അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇട്ടിട്ട്, വറുത്ത അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു മിക്സ്ചർ, ഒരു ഡോ ബാറ്ററായിട്ട് എടുക്കാം. ഡോ ആവുമ്പോഴേക്കും ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഡോ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. സ്പൂണ് വെച്ചിട്ട് ഡോ ആക്കി എടുക്കാൻ പറ്റണില്ലെങ്കിൽ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ട്. എന്നിട്ട് ചെറിയ ചെറിയ പീസ് എടുത്തിട്ട് ബോളാക്കി എടുക്കാം. ഡോ മൊത്തം ബോളാക്കി എടുക്കാം. ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞിട്ട് കശുവണ്ടിയും കിസ്മസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ആദ്യം കശുവണ്ടി, എന്നിട്ട് അത് ഇച്ചിരി ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിസ്മസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വറുത്തെടുക്കണ്ട, ഒരു മീഡിയം ലെവൽ ഗോൾഡൻ കളറായാൽ മതി. എന്നിട്ട് നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്തിട്ട് ഈ കശുവണ്ടിയും കിസ്മസ് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കറുത്ത കശുവണ്ടിയും കിസ്മസ് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സെയിം പാനിൽ തന്നെ നമ്മൾക്ക് വെള്ളം ഇച്ചിരി ഹാഫ് പാനിൽ നിറക്കാം. ആ വെള്ളം നന്നായി തളിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കിയ ബോള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ബോൾസ് ഇളക്കാൻ പാടില്ല, ചിലപ്പോൾ പൊട്ടും. ഇനി ഈ വെള്ളത്തിൽ തന്നെ 5 മിനിറ്റ് കിടന്ന് വേവട്ടെ. ഫൈവ് മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു, ബോൾസ് ഒക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്, വെള്ളം വറ്റിയിട്ടുണ്ട് ഇച്ചിരി. ഇനി നമ്മൾ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളക്കുമ്പോൾ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം, 1 പിഞ്ച് സോൾട്ട്, മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ. ഒരു 3 to 4 മിനിറ്റ്സ് ഇത് മിക്സ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇത് ഒന്ന് ആ ശർക്കര പാനി ബോളൊന്ന് അബ്സോർവ് ചെയ്യട്ടെ, ആ മധുരം ഒന്ന് അബ്സോർവ് ചെയ്യട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് 3 to 4 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ കോക്കനട്ട് മിൽക്ക് റെഗുലർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോയിൽ കാണിക്കുന്നത് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. കോക്കനട്ട് മിൽക്ക് ഇഷ്ടമില്ലാത്തവർക്ക് തന്നെ റെഗുലർ മിൽക്ക് എടുക്കാം, കോക്കനട്ട് മിൽക്കിന് ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതാണ് ഞാൻ കോക്കനട്ട് മിൽക്ക് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ച കിസ്മസും കശുവണ്ടി പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, മറ്റേ പകുതി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ എടുക്കാം. ഇനി ഒന്ന് ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പീഡിലൊക്കെ മിക്സ് ചെയ്ത ബോൾസ് പൊട്ടും. ശർക്കര പാനീൻ്റെ അപ്പം മിക്സ് ചെയ്തേക്കണ പാല് ഒന്ന് തിക്ക് ആവണ വരെ നമുക്ക് ഇത് ലോ ഹീറ്റിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഹീറ്റിൽ തന്നെ ഇടാൻ റിമെമ്പർ ചെയ്യണം, അല്ലെങ്കിൽ ബേൺ ആവാൻ സാധ്യതയുണ്ട്. തിക്കാവാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കൂൾ ആവാൻ വെക്കാം. വൺ ആൻഡ് ഹാഫ് അവേഴ്സ് കൂളാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നല്ല തിക്കായി വന്നിട്ടുണ്ട്, കണ്ടാവോ, ഇതുപോലെ ഇരിക്കണം. എന്നിട്ട് നമുക്ക് ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ മാറ്റി വെച്ച പകുതി കശുവണ്ടി കിസ്മസ് വറുത്തത് ഇതിന് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം. കാണാൻ നല്ല രസമുണ്ട്, ടേസ്റ്റ് അതിനെക്കാട്ടി സൂപ്പറായിരിക്കും. ഇതെല്ലാവരും ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണം. ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ, ബൈ.